സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി DCCയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച രാജീവ് ഗാന്ധി ലൈഫ് കെയർ മിഷന്റെ നേതൃത്വത്തിൽ വടകര ജില്ലാ ആശുപത്രിയിൽ രക്തം ദാനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെ നടന്ന പരിപാടി DCC ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണൻ കാവിൽ ഉദ്ഘാടനം ചെയ്തു. ലോകാരാധ്യനായ മുൻ പ്രധാനമന്ത്രി രാജീവ്ജിയുടെ രക്തസാക്ഷി ദിനം സദ്ഭാവനാ ദിനമായി ആചരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനവും രാജ്യവും ലോകം തന്നെ കോവിഡ് 19 എന്ന മഹാമാരിക്കെതിരായി പൊരുതുന്ന ഈ സാഹചര്യത്തിൽ ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും കോവിഡിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ നിതാന്ത പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ട് വരികയാണ്. കോൺഗ്രസ് സംസ്ഥാനം ഈ രാജ്യത്ത് ദുരന്തമനുഭവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് കയറി ചെന്നുകൊണ്ട് അവർക്ക് ആശ്വാസം പകരുന്ന പ്രവർത്തനങ്ങളുമായി ഈ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലക്കകത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മഹാമാരിയെ ചെറുക്കുന്നതിനും ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുമായി വളരെയധികം വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ രാജീവ് ഗാന്ധി ലൈഫ് കെയർ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ രക്തബാങ്കുകളിൽ രക്തത്തിൻ്റെ രക്തം കുറവാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ സാഹചര്യത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരു രാജീവ് ഗാന്ധി ലൈഫ് കെയർ മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രക്തദാന സേന രൂപീകരിക്കുകയും രാജീവ്ജിയുടെ രക്തസാക്ഷി ദിനമായി ഇന്ന് ഈ ജില്ലയിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലും രക്തം നൽകിക്കൊണ്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് സുബിൻ മടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. അഖിൽ നന്ദാനത്ത, സജീവൻ കടോട്ടി, ഷിബിൻ KM, അരുൺകുമാർ ആനപ്പാൻഡവിട, നിതിൻ രാജ് എന്നിവർ സംസാരിച്ചു. തുടർന്നും രക്തബാങ്കുകളിൽ ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ രക്തം ദാനം ചെയ്യാൻ തയ്യാറാണെന്ന് രാജീവ് ഗാന്ധി ലൈഫ് കെയർ മിഷനും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയും അറിയിച്ചു.